നമസ്കാരം. വല്ലാതെ ഒറ്റപ്പെട്ട ജീവിതങ്ങളാണ് നമ്മൾ പലരും. മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും പലപ്പോഴും നമ്മൾ വല്ലാതെയൊക്കെ ഒറ്റപ്പെട്ട് പോകുന്നവരാണ്. എല്ലാവരും ഉണ്ടായിട്ടും ആരും അരികിലില്ലാതെ ആകുന്ന ഒരുതരം അവസ്ഥ. യുദ്ധക്കളത്തിൽ ആയുധം നഷ്ടപ്പെട്ട ഒരു യോദ്ധാവിനെ പലപ്പോഴും നമുക്ക് ജീവിക്കേണ്ടി വരുന്നുണ്ട്. നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നമ്മുടെ മരണ നേരത്ത് നമുക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീര് ഒഴിക്കുവാൻ എത്ര പേരുണ്ടാകുമെന്ന മൗനമായ ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ വളരെ ശക്തരെന്ന് അഭിമാനിക്കുന്ന നമ്മിൽ പലരും വല്ലാതെ വിറച്ച് പോകുകയും ചെയ്യും. പലരെയും നോക്കി പുഞ്ചിരിക്കുകയും ഹൃദയം തുറന്ന് പലരോടും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടോ ഇനിയും ആരുമായും ഒരു ഗാഢബന്ധം രൂപപ്പെട്ടു വന്നിട്ടില്ല. സഹതാപം നിറഞ്ഞ സമീപനങ്ങളാണ് പലരും നമ്മോട് പുലർത്തുന്നത് പോലും. താൻ സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ, ദൈവത്തോടൊപ്പം സന്ധ്യാസ നേരങ്ങളിൽ തോട്ടത്തിൽ ഉലാത്തിയിരുന്നവരാണ് ആദി മാതാപിതാക്കൾ. എന്നാൽ സൃഷ്ടാവിനോടൊപ്പം ഉയരാമെന്നുള്ളതായ വലിയ മോഹന വാഗ്ദാനം അവയിൽ ഭ്രമിച്ച് അവർ പിതാവിന്റെ സ്നേഹവലയത്തിൽ നിന്ന് പോലും പടിയിറങ്ങി പോകേണ്ടി വന്നവരാണ്. ഈ പടിയിറങ്ങലുകൾ അവർക്ക് പിന്നീട് സമ്മാനിച്ചതാകട്ടെ, ഒറ്റപ്പെടലിന്റെ കനൽ വഴികളും ദുരന്തങ്ങളുടെയൊക്കെ ഘോഷയാത്രകളും മാത്രം. മനുഷ്യൻ ഒറ്റപ്പെടുന്നത് അവൻ തന്റെ പിതാവായ ദൈവത്തിൽ നിന്നും ബോധപൂർവം പടിയിറങ്ങുമ്പോഴാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സൃഷ്ടിയുടെ പുസ്തകത്തിന്റെ സൗന്ദര്യം. ഇന്ന് നീ ഒറ്റയ്ക്കാണ് എന്ന് സങ്കടപ്പെടുന്നുവെങ്കിൽ ചിന്തിക്കുക, നിന്റെ സ്നേഹ പിതാവായ ദൈവത്തിൽ നിന്നും പടിയിറങ്ങി എത്ര കാതം ദൂരെയാണ് ഇന്ന് നീ എന്നത്. ഓർമ്മ വരുന്നത് 30 വെള്ളിക്കാശിന് വേണ്ടി കർത്താവിനെ ഒറ്റുകൊടുത്ത യൂദായാണ്. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ക്രിസ്തുവിൽ നിന്ന് അപ്പം സ്വീകരിച്ചതായ യൂദ പടിയിറങ്ങി പുറത്തേക്ക് പോയത്. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് യൂദ ക്രിസ്തുവിന്റെ ഹൃദയനിലത്തിൽ നിന്ന് പോലും പടിയിറങ്ങിയവര്. അതുകൊണ്ടാണ് ക്രിസ്തു പോലും വളരെ സഹതാപത്തോടുകൂടി അവനോട് ചോദിക്കുന്നുണ്ട്, നീ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ക്രിസ്തുവിന്റെ ഹൃദയനിലത്തിൽ നിന്നും പടിയിറങ്ങുന്നവരാണ് ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുന്നവരും ഒറ്റയ്ക്കാവുന്നവരുമല്ല. പിതാവിന്റെ ഭൂമുഖത്ത് നിന്ന് പടിയിറങ്ങുന്നതിന് പകരം അവന്റെ കൃപാകടാക്ഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ആത്മീയ കവാടത്തെ കുറിച്ച് ധ്യാനിക്കുന്നവർക്ക് മാത്രമേ ഒറ്റപ്പെടലിന്റെ ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെടാൻ ആകുകയുള്ളൂ. സഹോദരനെ, സഹോദരങ്ങളെ, തന്നെക്കാൾ ശ്രേഷ്ഠരായി കരുതാത്ത ഇടങ്ങളിലെല്ലാം ഒറ്റപ്പെടലിന്റെ പുകയും തീയും ഉണ്ടാവും. ആബേലിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ഗണിക്കാനായില്ല എന്നതാണ് കയീന്റെ ജീവിതത്തിലെ ദുരന്തം. നിന്റെ സഹോദരൻ എവിടെ എന്നത് ഒരു സാർവത്രികമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ നീ ഇന്ന് നൽകുന്ന ഉത്തരത്തിന്റെ വെളിച്ചത്തിലായിരിക്കും ഇനിമേൽ നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയെ പോലും അളന്ന് എടുക്കുന്നത്. കോട്ടയത്ത് ഒരു തോമസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു രോഗത്തിന് ചികിത്സ തേടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നതിനിടയിലാണ് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുവാൻ സാധിക്കാതെ നീറുന്ന മനസ്സുമായി രോഗക്കിടക്കയിൽ കിടക്കുന്ന ഒരുപാട് നിർധനരായ രോഗികളെ അദ്ദേഹം കാണുന്നു. അന്ന് മുതൽ
തോമസ് ചേട്ടൻ വേദനിക്കുന്നവരുടെ സഹോദരനായി ജീവിക്കാൻ ആർഭാടങ്ങളുടെ ആരവമില്ലാതെയും പരസ്യവാദി നിന്നുള്ള പ്രശസ്തി വസ്ത്രങ്ങളില്ലാതെയും വിശ്വസ്തനായി ഇന്നും മുരളീയ ദാസനെ പോലെ പി യു തോമസ് ചേട്ടൻ തന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കാവുന്നല്ലോ എന്ന വിലാപം നമ്മിലൊക്കെ സ്ഥായിയായി ഉണ്ടാകുന്നുവെങ്കിൽ നമുക്കിനിയും സഹോദര സ്നേഹത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് മിഴി പായിക്കാനായിട്ടില്ല എന്നതാണ് സത്യം, യാഥാർത്ഥ്യം. സഹോദര സ്നേഹത്തിൽ നിന്നും പടിയിറങ്ങുന്നതിന്റെ ഭീതിദായകമായ കാഴ്ചവട്ടങ്ങളോടുകൂടി തന്നെയാണ് ഇന്ന് ഓരോ പുലരെയും വിടരുന്നത്. റോഡരികിൽ രക്തം മാർന്ന് കിടന്ന ആളിനെ കണ്ടിട്ട് ഒരു കൈ നൽകി സഹായിക്കാത്ത, ഒരാളുടെ ജീവൻ രക്ഷിക്കുവാൻ ഒരു തുള്ളി രക്തം പോലും നൽകുവാൻ സാധിക്കാത്ത, ഇവരെല്ലാം ചിന്തിക്കണം. ഞാൻ സഹോദരത്തിന്റെ ഹൃദയത്തിൽ നിന്നും പടിയിറങ്ങുന്നതല്ലേ എന്ന്. ഇങ്ങനെയുള്ളവരെയാണ് നാം നല്ല ശബരിയക്കാരുടെ ഉപമയിലെ പുരോഹിതനിലും ലേവ്യനിലും ഒക്കെ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയെങ്കിലും നമുക്കൊരു നല്ല ശബരിയക്കാരനെ പോലെ ഒറ്റപ്പെടലിന്റെ അസ്വസ്ഥതകളിൽ നിന്നും രക്ഷ നേടിക്കൂടെ? ഒരു ചൈനീസ് പഴമൊഴി ഇങ്ങനെയുള്ള, കണ്ണ് കരയാനുള്ളതല്ല മറിച്ച് സഹോദരനെ കാണാനും ആശ്വസിപ്പിക്കുവാനും ഉള്ളതാണ്. വിശക്കുന്നവരുടെ മുമ്പിൽ അപ്പമായി തീരുന്നവരെ ക്രിസ്തു വിളിക്കുന്ന പേരാണ് സഹോദര. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഇന്ന് നീ എത്ര പേരുടെ സഹോദരനായി തീർന്നിട്ടുണ്ട്? സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും സാന്ത്വനത്തിന്റെയും ഒക്കെ അപ്പമാകുക എന്നതാണ് നമ്മുടെ എല്ലാം ജീവിത നിയോഗം. ഈ നിയോഗത്തെ ഒറ്റപ്പെടലിന്റെ പേര് പറഞ്ഞ് നശിപ്പിച്ചു കളയണം. ക്രിസ്തുവാണ് സഹോദര സ്നേഹത്തിന്റെ സഹയാത്രികൻ. അവൻ വിളമ്പുന്ന ആഹാരത്തിന് പോലും ഒരു സാഹോദര്യത്തിന്റെ ഉണർത്തുപാടുണ്ടായിരുന്നു. അഞ്ചപ്പം കൊണ്ട് 5000 പേരുടെ വിശപ്പടക്കിയത്, ഉയർത്തെഴുന്നേറ്റവൻ വിളമ്പിയ ആഹാരത്തിന്റെ ഒക്കെ മാധുര്യം, അതെല്ലാം ഇനിമേൽ ധ്യാന വിഷയമായി മാറേണ്ടതാണ്. രക്തബന്ധം കൊണ്ട് മാത്രമല്ല സുഹൃത്തെ ആരും സഹോദരങ്ങളായി തീരുന്നത്, കർമ്മബന്ധങ്ങൾ കൊണ്ടും കൂടിയാണ്. പ്രകൃതിയോട് ചേർന്ന് ചിന്തിക്കുക, ഇതും വളരെ പ്രധാനമാണ്. പ്രകൃതിയോട് ചേർന്ന് ചിന്തിക്കുക, അങ്ങനെയുള്ളവർക്ക് ഒറ്റപ്പെടലിന്റെ ദുരന്തം ഏറ്റെടുക്കേണ്ടി വരികയില്ല എന്നുള്ളതും ശാസ്ത്രതത്വമാണ്. എന്നാൽ ഇന്ന് നമ്മളാവട്ടെ സർവം സഹയായ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്. പ്രകൃതി പ്രതിഭാസങ്ങൾക്കിടയിൽ മനുഷ്യനൊരു വിരോധാഭാസമായി മാറുന്നു. ഒറ്റപ്പെടലിന്റെ കാണാക്കയത്തിലേക്കാണ് നാം ഇന്ന് നിവദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി മനുഷ്യന്റെ ചങ്ങാതിയാണ് എന്നുള്ളത് തിരക്കുകൾക്കിടയിൽ മനുഷ്യനെ എങ്ങനെയോ മറന്നുപോയി. പ്രകൃതിയെ അതിക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ കീഴടക്കുവാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് പടിയിറങ്ങുന്നത് എന്നത് മനസ്സിലാക്കി തുടങ്ങിയാൽ നമ്മുടെ ജീവിതം കുറെയൊക്കെ നിർമ്മലമായി മാറും. ഹെർമൻ ഹെസ്സെയുടെ പ്രസിദ്ധമായ സിദ്ധാർത്ഥ എന്ന നോവൽ, അതിൽ പ്രകൃതി ഒരുവന്റെ ഗുരുവായി തീരുന്ന വളരെ മനോഹരമായ ചിത്രം. ആ നോവലിന്റെ ഓരോ വർണ്ണങ്ങളിലും പ്രകൃതിയുടെ അദൃശ്യകരങ്ങളിലൂടെ കയ്യൊപ്പുണ്ട് എന്നാണ് പണ്ഡിതമത്. പ്രകൃതി നിന്റെ ഒറ്റപ്പെടലിന്റെ നീറ്റലുകളെ നിർമ്മാർജ്ജം ചെയ്യും എന്നത് തന്നെയാണ് സാരം. പ്രകൃതിക്കിണങ്ങിയ ഒരുതരം ആത്മീയത പോലും ഇന്ന് പ്രബലമായി വരുന്നത് സ്പിരിച്വാലിറ്റി എന്നാണ് പേരിട്ട് വിളിച്ചത്. നീ നിന്നെ തന്നെ അറിയുക, ഇത് സോക്രട്ടീസിന്റെ ഒരു തത്വശാസ്ത്രം. ഇത് ഇന്നു മുതൽ ഇനി മുതൽ നമ്മുടെയൊക്കെ ജീവിത നിയമമായി മാറും. തന്നെ തന്നെ അറിയാത്തത് മൂലം വന്നു ചേരുന്ന ദുരന്തങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിത നിയമങ്ങളെ വല്ലാതെ താളം തെറ്റിക്കുന്നത്. നമുക്ക് നമ്മെ കുറിച്ച് അറിഞ്ഞു തുടങ്ങാം. ഈ അറിഞ്ഞു തുടങ്ങലുകൾ നമ്മുടെ ബോധമണ്ഡലത്തിൽ പുതിയൊരു വെട്ടം സമ്മാനിക്കുന്നു. ഈ വെട്ടം ഒരിക്കലും ഒറ്റപ്പെടലിന്റെ
സത്യബോധത്തെക്കുറിച്ചായിരിക്കും, മറിച്ച് ഒന്നാകലിന്റെയും അതിജീവനത്തിന്റെയും എല്ലാം വെളിപ്പാടുകൾ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രസിദ്ധനായി മാറിയ ഒരു ബോളിവുഡ് ചലച്ചിത്ര താരത്തിന്റെ അഗാധ ചരമത്തെ നാം കേൾക്കുകയുണ്ട്. ഗാന്ധിജിയുടെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയും ലോകത്തിലെ വലിയ മനുഷ്യരെല്ലാം ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. മഹാപ്രവാചകനായ സ്വരാഷ്ട്രനും ബുദ്ധനും ക്രിസ്തുവും മുഹമ്മദും ഒക്കെ ഏകരായി നിന്നിട്ടുണ്ട്. പക്ഷെ അവർ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അവർക്ക് അവരിലും ദൈവത്തിലും സജീവ വിശ്വാസമുണ്ടായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് പോലെ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നതിന് അവർക്കൊരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടു. ഇനിയും ഒറ്റപ്പെടലുകൾ ഉണ്ടാവാതെ ആരും ഒറ്റപ്പെടാതെ ഇരിക്കട്ടെ. നമസ്കാരം.